പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജില് അല്ല കോളേജില് പഠിക്ക താമസിക്കുന്ന കാലത്ത് അന്ന് അപ്പം കോളേജിലായിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റില്? പിയോൺ. എന്താ പിയോൺ? പിയോൺ. അപ്പൊ അത് ഉറക്കെ പറഞ്ഞൂടെ. അന്ന് അപ്പം പറയായിരുന്നു, മോനെ നീ എത്ര വലിയവനായാലും മദ്യത്തിന് അടിമപ്പെടരുതെന്ന്. അത് ഞാൻ ഓർത്തുപോയി. എന്തിനാ അയാളെ നിർബന്ധിക്കുന്നേ? ഒരാള് വേണ്ട വേണ്ട എന്ന് പറയുമ്പോ അത് ശരിയാ, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുന്നുംകുളം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് എന്റെ അപ്പന ഒരു പോലക്കച്ചോ ഉണ്ടായിട്ട് സംസാരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പൊ കോളേജിൽ ഞാൻ കുറച്ച് നേരം കടയിൽ വന്നിരിക്കും. ഈ കടയിൽ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം കടയിൽ നിന്ന് കുറച്ച് കാശൊക്കെ വലിച്ച് നേരെ തൃശ്ശൂര് പോയി ഫസ്റ്റ് ഷോ കണ്ടു, സെക്കൻഡ് ഷോ കണ്ടു, പിന്നെ അവിടെ ഇങ്ങനെ കറങ്ങി പിടിച്ച്. ചേട്ടൻ എനിക്ക് ഓഫർ ചെയ്തില്ലേ, ഞാനത് റിഫ്യൂസ് ചെയ്തു. ഇതെനിക്ക് മാനസികമായിട്ട് വല്ലാതെ വിഷമുണ്ടാക്കി. എനിക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമില്ല. സീസണായിട്ടൊരു തീരുമാനത്തിന് മാറ്റണ്ട. അതല്ല, എനിക്ക് മനസ്സമാധാനം കിട്ടണം. ഇതുകൊണ്ട് ബോളൻ സാഹിബ് പറഞ്ഞ കാര്യ. ബോളൻ സാഹിബ്, അയാൾ എന്താ പറഞ്ഞേ? അയാൾ എന്താ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയില്ല, പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞുതരാം. ആ ക്ലാസ് വേണ്ടട്ടാ, ഞാൻ ഉപയോഗിച്ച ക്ലാസ് ഞാൻ തന്നെ ഉപയോഗിച്ചോളാം. ആ അങ്ങനെ അന്ന് കുന്നുംകുളത്ത് ഒരു ആറോ ഏഴോ കാറുണ്ട്. എന്റെ അപ്പന് ഒരു സീസറെ ഇങ്ങോട്ട് തിരിഞ്ഞു കുടിക്കി. വേണ്ട കേട്ടോ, ഇദ്ദേഹം ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഒരു എന്തൊരു പാവയാളല്ലേ. ആ ഒരു പോണ്ടിയാക്ക് കാറുണ്ട്. ആ കാറില് ഞാനും എന്റെ കൂട്ടാളികളൊക്കെ കൂടി അത്താഴൊക്കെ കഴിഞ്ഞ് ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പിടിച്ച്. ചേട്ടാ, ഇവിടെ 14 വീടുണ്ട്, എത്രയോ പേര് ഇവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ എന്റെ കൺകണ്ട ദൈവമാണ്. അതൊരു തമിഴ് പടത്തിന്റെ പേരല്ലടോ. അതെ, ആ പേര് ഞാൻ ചേട്ടന് നൽകിയിരിക്കുന്നു. അതെന്തിനു ഇപ്പൊ എനിക്ക് കിട്ടേ? വേണം ചേട്ടാ. ഇത് സെക്കൻഡ് വാണിംഗ്, ഫസ്റ്റ് വാണിംഗ് ഞാൻ തന്നിട്ടില്ല. വായില് ഉയരും വണ്ണും നിറും ഒരു ചുവപ്പ് കുന്തട്ടും വെയിറ്റ് ജെന്റിൽമാൻ. പറയേണ്ട കാര്യം പറയട്ടെ. വല്ല കാര്യമുണ്ടോ ഇയാളെ കുടിപ്പിച്ചിട്ട്? വന്ന് ഭക്ഷണം കഴിക്ക്. എന്റെ പൊന്നും പെങ്ങളെ, ഒരു 5 മിനിറ്റ് വെറുതെ ഇരി, ഞങ്ങൾ ആണെന്ന് സംസാരിക്കട്ടെ. ഈ ബംഗ്ലാവിന്റെ മുതലാളിയുടെ ഭാര്യയുടെ പേര് റോസീന. അവൾ ഊട്ടി റോസി, ഊട്ടി റോസീന്നാ വിളിക്കുന്നത്. അവളിവിടെ കണ്ടത് എല്ലാ മുതലാളിമാരുടെ പിന്നിൽ ഇത് കഴിച്ച് നേരെ വീട്ടിൽ പോക്കോട്ടോ. പിന്നെ അവിടെ ഇവിടെ കണ്ട് ചിറ്റി തിരിയല്ലേ. ഇതോടുത്തോ. അയ്യേ, അതുകൊണ്ട് പൊക്കോ. ആ ജിപ്സിയുടെ ചാവി എന്നതാ? ജിപ്സിയുടെ ചാവി ഞാൻ വീട്ടിൽ പോയിട്ട്. നീ നടക്ക, നടക്ക്. ഓ, ജിപ്സിൽ കൊണ്ടുപോകാൻ പറ്റും. ഓ, എന്തൊരു ഗതികേടാ ദൈവമേ. ഭക്ഷണം തണുത്ത് കാണും, വന്ന് കഴിക്കുന്നില്ലേ? അതെ, നിങ്ങൾ പോയി കഴിച്ച് കിടന്ന് ഉറങ്ങ്. പിടിക്കണേ, എങ്ങോട്ട് തന്നെ കൊണ്ടോളെ. അബ്ദുവിന്റെ ജോലി എന്താ പറഞ്ഞേ? മുങ്ങൽ വിദഗ്ധൻ. ഇതിനു മുൻപ് എവിടെ ആയിരുന്നു? കോഴിക്കോട്. അവിടെയും ഇത് തന്നെ ആയിരുന്നു പണി? അതെ. എന്തിനായി മുങ്ങല് പണി തന്നെ തുടങ്ങി? വേറെ എത്രയോ നല്ല തൊഴിലുണ്ടായിരുന്നു. അത് പിന്നെ എന്റെ വാപ്പ നല്ലൊരു മുങ്ങൽ വിദഗ്ധനായിരുന്നു. ഒരാറ് കൊല്ലം മുമ്പ് കസ്റ്റംസുകാര് കൂട്ടിക്കൊണ്ടേ കടലിൽ മുങ്ങിച്ചതാ. ഇതുവരെ പൊങ്ങിയിട്ടില്ല. നമ്മളെ കഷ്ടകാലം. പിന്നെ ഉപകരണങ്ങളൊന്നും വെറുതെ കെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതെടുത്തിട്ട് മുങ്ങാൻ തുടങ്ങിയതാ. ഊട്ടിയിലെപ്പോ എത്തി? ഊട്ടിയിൽ ഒരു 2-3 മാസമായി. എന്തൊക്കെയാണ് സാധാരണ മുങ്ങിയെടുക്കാറ്? അതിപ്പോ എന്തൊക്കെയാണ് വെള്ളത്തിൽ പോവാന്ന് പറയാൻ പറ്റൂല്ലോ. അബ്ദു, ഒരു മുങ്ങലിന് എന്ത് കിട്ടും? അത് മുങ്ങിക്കിട്ടുന്ന സാധനം വിറ്റ് കിട്ടുന്നതിനനുസരിച്ചിരിക്കും. എന്നാലും 25-30 ചിലപ്പോ കൈ നഷ്ടമായിരുന്നു വരും. ഈ ഡ്രസ് എവിടുന്ന് കിട്ടിയതാ? ഇത് ഞാൻ തയ്പ്പിച്ചതാ. ലേശം ഒരു പാകക്കുറവുണ്ട്. ഇല്ല സാർ. എവിടാ തയ്പ്പിച്ചേ? ഇവിടെ അടുത്തൊരു കട ഉണ്ട്. കടക്ക് വലിയ പേരൊന്നുമില്ല, നല്ല സ്റ്റിച്ചിങ്ങാ. ഇത് റെഡിമെയ്ഡ് ആണ്? അതെ. പിന്നെ തയ്പ്പിച്ചെന്ന് പറഞ്ഞത്? അതൊരു സ്റ്റോങ്ങിന് വേണ്ടി ഒന്നുകൂടെ തയ്പ്പിച്ച്. സത്യം പറയടാ,
ഇതെവിടുന്ന് മോഷ്ടിച്ചു? ഞാനിത് എവിടുന്ന് മോഷ്ടിച്ചതല്ല സാറേ. പിന്നെ ഇത് ഞാൻ ഒരാളോട് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിച്ചതാ. ആരുടെ കയ്യിന്ന്? അയാളെ പേര് എനിക്കറിയില്ല. കണ്ടാലറിയാം. കണ്ടാലറിയാം, ഞാനയാളും വലിയ ദോസ്തുക്കളാ. എന്നിട്ടാണോ പേരറിയാൻ വയ്യാത്തത്? അതാണ് സാറേ പ്രശ്നം. എനിക്ക് അയാളെ പേര് രണ്ടുപേരും അറിയില്ല. അയാളാണോ ഇത്? ഇയാൾ തന്നെയാണ് സാർ. ഉറപ്പാണ്? ഉറപ്പ്. ഞാൻ ഒരാളൊരു പ്രാവശ്യം കണ്ട, പിന്നെ മരിച്ചാലും മറക്കൂല. ഇപ്പൊ തന്നെ സാറിനെ കണ്ടില്ലേ, ഇത് ഒരു ആറു മാസം ഒരു കൊല്ലോ കഴിഞ്ഞിട്ട് എവിടെയും വെച്ച് കാണട്ടെ, ഒരിക്കലും മറക്കൂല. ശരി, എവിടെ വെച്ചെങ്കിലും ഇയാളെ കണ്ടാൽ ഉടനെ വന്ന് എന്നെ വിവരം അറിയിക്കണം. ഓ സംഭവിക്കും. ഓ അബ്ദു, ആ നല്ല ആളാണ്. ഞാൻ എവിടെ അന്വേഷിച്ചെന്നറിയോ? വാ, പോലീസ് സ്റ്റേഷൻ വരെ പോയി വരാം. അല്ല, നിങ്ങളെ പേരെന്താണെന്നാ പറഞ്ഞേ? ആ സർക്കിൾ സാർ ചോദിച്ചപ്പോ ഞാൻ കുഴഞ്ഞുപോയി. ആ, നിങ്ങൾ ആ ഡ്രസ് വാങ്ങിച്ച വകയല്ലേ രണ്ടെണ്ണം കിട്ടി. അല്ല, നമ്മളെന്താ ഒന്ന് മിണ്ടാത്ത? വേണ്ട, എന്നോട് വേണ്ടി കൊള്ളുന്നില്ല. അവിടെ എത്തിയാലേ അവര് കിളി കിളി പോലെ പറയിച്ചോളും കേട്ടോ. വാ, വാടവളെ. ഇവന് പറഞ്ഞിട്ട് മനസ്സിലല്ലേ. നീ വന്നില്ലേ, അയാൾ എന്നെ സൂപ്പാക്കും. നീ ഇങ്ങോട്ട് വന്നാട്ടെ. കൊല്ല ഇവനോട് വരാനല്ലേ പറഞ്ഞത്? നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ തെറ്റ വളരെ മോശമാണ് ആള്. ആ അമ്മോ, ഒരു മര്യാദ ഇല്ലാത്ത അടിയായി പോയി സാറേ. എത്ര ആളുകൾ പറഞ്ഞു നോക്കി, അവൻ എന്നെ വിടണ്ടേ. എന്റെ മക്കളെ ഭാഗ്യം കൊണ്ടാണ് ഇക്കൊല്ലത്ത് കഴിച്ചിലായത്. അല്ലെങ്കിൽ ഓൻ എന്നെ പിച്ചി ചെയ്തീനി. ദാ ഇങ്ങനെ വായ തുറക്കുമ്പോ സൈഡൊക്കെ വേദന ആകുന്നു. ഇനി ഈ അടുത്ത കാലത്തൊന്നും മുങ്ങാൻ പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മോ, എന്റെ കുടുംബം പട്ടിണി ആയതെന്നെ. അമ്മോ